ചന്ദ്രനിൽ മനുഷ്യന്റെ പാദമുദ്ര പതിഞ്ഞിട്ട് ഇന്ന് 50 വർഷം തികയുന്നു. മനുഷ്യഭാവനയെ ഇത്രയ്ക്കും സ്വാധീനിച്ച മറ്റേതെങ്കിലും സംഭവം ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയ മുഹൂർത്തമായിരുന്നു അത്. 1969 ജൂലൈ 20 ഭൂമിയിൽ കോടിക്കണക്കിന് പേരുടെ ആകാംക്ഷയുടെ പര്യമത്തിൽ നീൽ ആംസ്ട്രോങ്ങും പിന്നാലെ എഡ്വിൻ ആൻഡ്രിഡും ചന്ദ്രപ്രതലത്തിലിറങ്ങി. ഭൂമിക്ക് വെളിയിൽ മറ്റൊരു ഗോളത്തിൽ മനുഷ്യൻ ആദ്യമായി എത്തുകയായിരുന്നു അന്ന്. അപ്പോളോ 11 ലൂണാർ മൊഡ്യൂളായ ഈഗിളിലാണ് ചന്ദ്രനിൽ പ്രശാന്തിയുടെ താഴ്വര എന്ന് പേരിട്ട സ്ഥലത്ത് അവർ ഇറങ്ങിയത്. ജേതാക്കളായി അവർ തിരികെ എത്തുന്നതും കാത്ത് 96 കിലോമീറ്റർ മുകളിൽ ചന്ദ്രനെ വലം വയ്ക്കുന്ന കൊളംബിയ എന്ന മുഖ്യ പേടകത്തിൽ മൈക്കൽ കോളിൻസ് ഉത്കണ്ഠയോടെ സമയം ചെലവിട്ടു. ഈഗിൾ വാഹനം ചന്ദ്രനിലിറങ്ങി 6 മണിക്കൂറും 39 മിനിറ്റും കഴിഞ്ഞാണ് ആംസ്ട്രോങ് പുറത്തിറങ്ങിയത്. 19 മിനിറ്റ് കഴിഞ്ഞ് ആൻഡ്രിഡും ഇറങ്ങി. വാഹനത്തിന് വെളിയിൽ ചന്ദ്രപ്രതലത്തിൽ 2.5 മണിക്കൂർ ചെലവിട്ട അവർ 21.5 കിലോഗ്രാം പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കാനായി ശേഖരിച്ചു. 1972 അപ്പോളോ പദ്ധതി അവസാനിക്കുമ്പോഴേക്കും ആംസ്ട്രോങ്ങും ആൻഡ്രിഡിനും പിന്നാലെ 10 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ കൂടി ചന്ദ്രനിലിറങ്ങിയിരുന്നു. മൊത്തം 12 പേർ. 1961 ആരംഭിച്ച അപ്പോളോ പദ്ധതിക്കായി $2,540 കോടി അമേരിക്ക ചെലവിട്ടത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപേടകമായ ചന്ദ്രയാൻ 2 ബഹിരാകാശത്തേക്ക് കുതിക്കുന്നതിന് പിന്നാലെ ചന്ദ്രനിലെത്താൻ കാത്തു നിൽക്കുന്നവരുടെ നിരയും നീളുകയാണ്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനെ എത്തിച്ച US 45 വർഷത്തിനു ശേഷം വീണ്ടും ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരികളെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ഗ്രീക്ക് ദേവനായ അപ്പോളോയുടെ പേരിലുള്ള ബഹിരാകാശ വാഹനങ്ങളായിരുന്നു ഇത്രയും നാൾ US ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയച്ചതെങ്കിൽ അടുത്ത ദൗത്യത്തിന്റെ പേര് ആർട്ടെമിസ് എന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.